എല്ലാവർക്കും സ്വാഗതം. നമ്മള് ഇഷ്ടംമാതിരി വെറൈറ്റി ഓഫ് ഹൽവാസ് നമ്മൾ ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഹൽവ കൊണ്ട് തന്നെയാണ് വരുന്നത്. അതും അവൽ വെച്ചിട്ട് നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഒരു ഹൽവയാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിട്ട് വരാം. നമ്മുടെ അവൽ ഹൽവ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് അവല് ഇവിടെ വെള്ളേവലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വെള്ളേവലോ ചുവന്നേവലോ ഏത് വേണമെങ്കിലും നമുക്കെടുക്കാം. അപ്പോൾ ഞാനിവിടെ വെള്ളേവൽ ഒരു കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എടുത്തത് നമുക്കിതിലേക്ക് വേണ്ടത് ഒരു അര കപ്പ് കോൺഫ്ലോറാണ്. അതിവിടെ ഞാൻ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എടുത്തത് നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് വെള്ള എള്ളുണ്ടല്ലോ, അത് വേണം കുറച്ച്. പിന്നെ നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ്, അത് ഞാനിവിടെ നുറുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് കണ്ടൻസ് മിൽക്കോ അല്ലെങ്കിൽ നമുക്ക് പഞ്ചസാരയോ ഏത് ആണെങ്കിലും നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാനൊരു നോൺ സ്റ്റിക്ക് പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ എള്ള് നമുക്ക് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം. അത് ആദ്യമേ നെയ്യിലൊന്നും വറുത്തെടുക്കേണ്ട, ജസ്റ്റ് ഒന്ന് ഇതിനകത്തൊട്ടും ചുമ്മാ ഒന്ന് മൂപ്പിച്ചെടുത്ത് വെച്ചാൽ മതി. നമ്മുടെ എള്ള് ഇട്ടതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനെ നമുക്ക് വേറെ കോരി മാറ്റാം. ഇനി അടുത്തത് നമുക്ക് ആ സെയിം പാനിലോട്ട് തന്നെ നമുക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് നമ്മുടെ അവൽ നല്ലതായിട്ടൊന്ന് വറുത്തെടുക്കണം. ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വരുന്നുണ്ടെ നമുക്ക് നമ്മുടെ അവൽ നല്ലതായിട്ടൊന്ന് വറുത്തെടുക്കണം. നമ്മുടെ ഇട്ട അവൽ നല്ല മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ക്രിസ്പി ആവുന്നിടം വരെ നമുക്കിതൊന്ന് വറുത്തിട്ട്, ഇതിപ്പം എൻ്റെതായിട്ടുണ്ട്, ഞാനിത് വാങ്ങുവാണ്. ഈ ഒരു പരിമിതി കിലുകിലാന്നൊരു സൗണ്ട് കേൾക്കുന്നതിന് വരെ അത് വറുത്ത് മാറ്റണം. ഞാൻ എടുത്തത് നമുക്ക് ആ സെയിം പാനിലോട്ട് ശകലം നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പൂടെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇട്ടിരുന്ന കാഷ്യൂനട്ട് നമുക്ക് ഇവിടെ വറന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വറുത്തെടുക്കാനുള്ള എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കോരി മാറ്റാം. ഇനി നമുക്ക് നമ്മൾ ആ സെയിം പാനിലോട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന കോൺഫ്ലോർ, അതായത് അര കപ്പ് കോൺഫ്ലോർ, ഞാൻ ഒരു കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് ഒരു തുള്ളി പോലെ ലംസ് ഒന്നും ഇല്ലാതെ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ ആ പാത്രത്തിലോട്ട്, നോൺ സ്റ്റിക്ക് പാത്രത്തിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടേക്കുവാണ്. നമുക്കിനി സ്റ്റൗ ഓൺ ആക്കിയിട്ട് ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചെറിയ തീയിൽ കിടന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇത് എളുപ്പമൊന്ന് കുറുകി പോവും, അതുകൊണ്ട് നമുക്ക് ചെറിയ തീയിലിട്ട് വേണം നമുക്കിത് നല്ലതായിട്ട് കുറുക്കിയെടുക്കാനായിട്ട്. വേഗത്തിൽ തന്നെ ഇത് കുറുകി വരും, അതുകൊണ്ട് കൈവിടാതെ തന്നെ നമ്മൾക്ക് ഇളക്കിയെടുക്കണം. കണ്ടില്ലേ, വേഗത്തിൽ തന്നെ ഇത് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള നമ്മുടെ മിൽക്ക് മെയ്ഡോ അല്ലെങ്കിൽ പഞ്ചസാരയോ ഏത് വേണമെങ്കിലും ഈ സമയത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് നമ്മളിട്ട് കൊടുത്തിട്ട് നമുക്ക് നോക്കാം മധുരം എങ്ങനെ ഉണ്ടെന്ന്. അത് കഴിഞ്ഞ് ആവശ്യാനുസരണം ഇട്ട് കൊടുക്കാം. ഈ ഒരു സമയം നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് നമ്മുടെ മധുരം ഒന്ന് നോക്കാം. ഞാൻ മധുരം കുറച്ചുകൂടെ ഇട്ട് കൊടുത്തിരുന്നു. ഈ സമയം നമുക്ക് വേണമെന്നുള്ളവർക്ക് മാത്രം നമ്മുടെ കളറില്ലേ, ഫുഡ് കളറ്, ഓറഞ്ചിൻ്റെ കളറ്, ഇതിപ്പം വീഡിയോയുടെ പർപ്പസിന് വേണ്ടി ഞാൻ ഒരു രണ്ട് മൂന്ന് തുള്ളി ഓറഞ്ച് കളർ യൂസ് ചെയ്യുവാണ്. ഞാനൊരു രണ്ട് മൂന്ന് ഡ്രോപ്പ് കളറുകൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, കാരണം ഒട്ടുമേ കളറില്ലായിരുന്നു. നിങ്ങൾക്ക് കളറ് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് ചെയ്യണ്ട കേട്ടോ. വീട്ടിൽ നമ്മൾ സാധാ നോർമൽ യൂസിന് എടുക്കുവാണെങ്കിൽ വലിയ കളറിൻ്റെ ആവശ്യമൊന്നുമില്ല, അത് വേണമെങ്കിൽ ഒഴിവാക്കാം. ഇനി നമുക്ക് കുറച്ച് നെയ്യൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. തന്നെ ഒരുവിധം ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചസാരയുടെ അളവും നമുക്ക് ഇഷ്ടത്തിന് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇത്രമേ നമുക്ക് മണത്തിന് വേണ്ടി കുറച്ച് ഏലക്കപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ സമയം നമുക്ക് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാ ഐറ്റംസും അതിനകത്തോട്ട് ചേർക്കാം. അതായത് നമ്മുടെ അണ്ടിപ്പരിപ്പ്, നമ്മുടെ എള്ളും അവലും എല്ലാം ഇതിനകത്തോട്ട് ഈ സമയം ചേർക്കാം. നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഒറ്റയ്ക്ക് ഒരു ബോള് പോലെ കിട്ടിയിട്ടുണ്ട്.
ഇതാണ് അതിന്റെ കണക്ക് ഇത് ആക്ച്വലി നമുക്ക് ഇത്തിരി ക്രിസ്പി ആയിട്ടാണ് അകത്ത് ഫീൽ ചെയ്യുന്നത് നമ്മുടെ അവലും എള്ളും എല്ലാം നല്ല നമുക്ക് ക്രിസ്പി ആയിട്ട് തോന്നും അതാണ് അതിന്റെ ഒരു പ്രത്യേകത സാധാരണ ഹൽവ എന്ന് പറയുമ്പോൾ നമ്മൾ സോഫ്റ്റ് ഹൽവയാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇത് ക്രിസ്പി ഹൽവയാണ് അപ്പോൾ ഇത് ആയിട്ടുണ്ട് സ്റ്റവ് ഓഫ് ചെയ്യാം നമുക്ക് ഇനി ഒരു പാത്രത്തിലോട്ട് നമുക്കിത് സെറ്റ് ചെയ്യാം അപ്പോൾ ഞാനൊരു പാത്രം എടുത്ത് അത് നെയ് പുരട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ഹൽവ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഒരു നെയ് ഉള്ളൊരു നെയ്മയം ഉള്ളൊരു സ്പൂൺ വെച്ചിട്ട് നമ്മൾ നെയ് എടുത്ത സ്പൂൺ വേണമല്ലോ അത് വെച്ചിട്ട് ജസ്റ്റ് ഇതിനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇവിടെല്ലാം നല്ല റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വണ്ടിപ്പരിപ്പ് ഇങ്ങനെ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം ഇനി നന്നായിട്ട് നമ്മുടെ റൂം ടെമ്പറേച്ചറിലിരുന്ന് തന്നെ നന്നായിട്ട് ഒന്ന് തണുത്ത് വരട്ടെ അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത് യൂസ് ചെയ്യാം അപ്പോൾ നമ്മുടെ നല്ല ക്രഞ്ചിയായിട്ടുള്ള അവൽ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിന്ന് അപ്പുമാണ് ടേസ്റ്റ് ചെയ്യുന്നത് ഈ ഹൽവയിലകത്ത് ഇറ്റ് ഹാസ് ഇറ്റ്സ് വെരി ക്രഞ്ചി ഇറ്റ്സ് സ്വീറ്റ് ആൻഡ് അവലിൻ്റെ നല്ല ടേസ്റ്റും ഉണ്ട് ആൻഡ് സൂപ്പർ ഓവറോൾ സോ എല്ലാവർക്കും അമ്മയുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ